ഹായ് പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ആരെങ്കിലും വിമർശിച്ചാൽ വലിയ സംഘട്ടനങ്ങൾ ഇവിടെ ഉണ്ടാകും. കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തെ മറ്റാരും വിമർശിക്കാൻ പാടില്ല, അവർ വിമർശനങ്ങൾക്ക് അതീതരാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴും വേട്ടക്കാർ മുസ്ലിങ്ങളാണെങ്കിൽ താരതമ്യേന മാധ്യമങ്ങൾ പോലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല. എന്താണതിന് കാരണം? ഒരു പ്രത്യേക വിഭാഗമാണ്. എന്തിനേറെ, ഞാൻ ജനകീയ കോടതിയിൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ആ വിമർശനം പുറത്തു വന്നാൽ മതവികാരം വ്രണപ്പെട്ടു പോകുമോ, അതോ ഇസ്ലാം മതം തകർന്നു പോകുമായിരുന്നോ? പല തവണകളിൽ ഞാൻ അരുൺകുമാറിനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞത് വിമർശനം രൂക്ഷമായിരുന്നു, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയില്ലേ, 100-ൽ അധികം സ്റ്റാഫുകളുണ്ട് ഞങ്ങളുടെ ചാനലിൽ. 100-എന്നാണോ 400-എന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശക്തരായ ആൾക്കാരെയല്ലേ നിങ്ങൾ എന്റെ ശക്തമായ രൂക്ഷമായ മതവിമർശനത്തെ ക്രോസ് ചെയ്യാൻ കൊണ്ടുവന്നത്? അപ്പോൾ പറഞ്ഞു, അതെ, പക്ഷെ നിങ്ങളുടെ വിമർശനം കുറച്ച് രൂക്ഷമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിമർശിച്ച ഒരു വിഷയത്തിൽ പോലും നമ്മുടെ ഷുഹൈബുൽ ഹൈതമി അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല. പ്രാമാണികമായി അദ്ദേഹത്തിന് എന്റെ വിമർശനങ്ങളുടെ ഒരു അറ്റത്തൊന്ന് തൊടാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കാരണം ഖുർആനിലെ ഇന്ന അധ്യായത്തിൽ ഇത്രാമത്തെ വാചകത്തിലാണത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്ന് തെളിയിക്കേണ്ടി വരും. അതല്ല എന്ന് അദ്ദേഹം തെളിയിച്ചാൽ തെളിയിക്കാൻ പറ്റില്ല. കാരണം അതാണ്, അതിമത പ്രമാണങ്ങളിൽ ഉള്ളതാണ്. ഞാൻ പ്രമാണങ്ങൾ എടുത്തു നേരത്തും. അതുകൊണ്ട് കണ്ടില്ലേ, അത്തരം ഒരു പ്രോഗ്രാമിൽ ഇവർക്കൊക്കെ എന്ത് തരത്തിലുള്ള പുരോഗമനമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയുള്ള പുരോഗമനം, അതാണ് നമ്മൾ പറയുന്നത്. അതായത് പ്രാകൃതമായ ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾ പുരോഗമനവാദികളാണ് എന്ന് പുറമേക്ക് പറയുകയും ചെയ്യുന്ന ഒരു വിഭാഗം നവോത്ഥാന കപടന്മാർ, കപട നവോത്ഥാന ചാനൽ തൊഴിലാളികൾ, അവരാണ് ഈ രാത്രി വന്നിരുന്ന അന്തി ചർച്ചകൾ ചെയ്യുന്നത് ചാനലുകളിൽ. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര ചാനൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം തന്നെ എടുക്കാം. 3 വയസ്സുള്ള കുഞ്ഞിനെ 3 വർഷം ആരാണത് ചെയ്തത്? കുഞ്ഞിനെ പീഡിപ്പിച്ചത് ആരാണ്? ഒരു LDF ചിന്താഗതിക്കാരനാണ്. മാർക്സിസ്റ്റ് ഏതോ ഒരു യുവ സംഘടനയോ ഒക്കെ ഏതോ ഏരിയ കമ്മിറ്റിയൊക്കെ ഉള്ള ആളാണ്. ഏതോ ഒരു ചെറുകിട നേതാവാണ്. അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ആ വിഷയമെടുത്ത് ഉദ്ധരിക്കില്ല. ഇനിയും മുസ്ലിം നവോത്ഥാന ചിന്താഗതിക്കാരാണെങ്കിലോ അവരുടെ പ്രമാണങ്ങളിൽ തന്നെ 6 വയസ്സുള്ള കുഞ്ഞിനെ 53 വയസ്സുള്ള പ്രവാചകൻ വിവാഹം കഴിച്ച ഈ കഥകൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് അവർക്കതിനെ കുറിച്ച് പ്രതികരിക്കാൻ കഴിയുന്നത്? പ്രതികരിക്കാൻ കഴിയില്ല. അപ്പൊ വേട്ടക്കാർ മുസ്ലിങ്ങളാണെങ്കിൽ താരതമ്യേന വിമർശനത്തിന്റെ ഒരു ഒരു നിറം കുറയും, വിമർശനത്തിന് കാഠിന്യം ഉണ്ടാകില്ല, ചാനൽ ചർച്ചയ്ക്ക് സ്പേസ് ഉണ്ടാകില്ല. ചാനൽ ചർച്ചകളിൽ വിളിക്കുന്ന ആൾക്കാർ അത്തരക്കാരായിരിക്കും. എങ്ങനെ വ്യാഖ്യാനിച്ച് വിളിപ്പിക്കാം? ഇപ്പോ നമുക്കറിയാം, ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ, ഇപ്പോ അതൊന്നും വേണ്ട, ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്ലാം വിമർശനം രൂക്ഷമായതായി നമുക്ക് കാണാം. നമ്മളിപ്പോൾ ആചരിച്ച 10 വർഷം, നമ്മുടെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതിന് ശേഷം വിമർശിക്കാൻ ആരും ഭയക്കാതെയായി. എത്ര പേരുടെ കൈയും കഴുത്തും കാലും ഇവർ വെട്ടും, ആ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഇനിയും ഇസ്ലാമിനെ വിമർശിക്കുന്നത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ കയറി മാന്തി പൊളിക്കും. ഇങ്ങേയറ്റം മനുജ മൈത്രിയോ മറ്റോ
ഇസ്ലാമിനെ ഒന്ന് വിമർശിച്ചു പോയാൽ അവിടെ നമ്മുടെ ജനാധിപത്യവും യുക്തിബോധവും ധാർമ്മികതയും ഒക്കെ ഒന്ന് മാറി നിൽക്കും എന്നിട്ട് പറയും ഇസ്ലാം മതം വിട്ട് എക്സ് മുസ്ലിങ്ങൾ മാത്രം വിമർശിച്ചാൽ മതി മുസ്ലിങ്ങളെ അതെന്താ മതത്തിലെ എന്തോ ഒരു സത്വബോധം ഇവരുടെ ഉള്ളിലുണ്ടോ മതത്തിൽ നിന്ന് എന്തോ ഇനിയും വിട്ടുപോരാനുണ്ടോ ജനാധിപത്യ രാജ്യമല്ലേ ഇത് അങ്ങനെ ഓരോരുത്തരും അവനവന്റെ മതപ്രമാണങ്ങളെയും അവനവന്റെ മതത്തിലെ അന്ധവിശ്വാസങ്ങളെയും മാത്രം വിമർശിക്കാൻ ഇരുന്നാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് നവോത്ഥാനം എന്ന് പറയാൻ സാധിക്കുന്നത് നമ്മൾ പറഞ്ഞു വന്ന വിഷയം മീഡിയകളിലൂടെ നവമാധ്യമങ്ങളിലൂടെ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു ഇസ്ലാം മത വിമർശനം ഇന്ന് മതപ്രമാണങ്ങൾ ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു ഈ മതവിമർശനം തുടങ്ങി വെച്ചതാരാണ് ആരാന്റെ മതത്തിന്റെ പ്രമാണങ്ങളുടെ വാലും തുമ്പും പഠിച്ചറിഞ്ഞിട്ട് അതും അവരിൽപ്പെട്ട പുരോഹിതന്മാരിൽ നിന്ന് തന്നെ വാലും തുമ്പും കേട്ട് പഠിച്ചിട്ട് പബ്ലിക്കിൽ വേദി കെട്ടി വന്ന് അവരെ വിമർശിക്കുകയാണ് നമുക്കേ കൈയില്ല എന്നിട്ടാണ് വിരലില്ലാത്തവന്റെ കുറ്റങ്ങൾ തേടിപ്പിടിച്ച് വിമർശിക്കാൻ നടന്നത് ബൈബിളിന്റെ ദൈവികത എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹ സംവാദം എന്ന ഓമന പേരിട്ട് അവരുടെ മതപ്രമാണങ്ങളെയും പ്രമാണങ്ങളെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും ഒക്കെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച് ആർമാദിച്ചപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചതേയില്ല പിന്നീട് ക്രിസ്ത്യൻസ് പഠിക്കാൻ തുടങ്ങി മതപ്രമാണങ്ങൾ ഒരു മുസ്ലിമിനേക്കാൾ ഏറെ ഒരു ഇസ്ലാം മതവിശ്വാസിയേക്കാൾ ഖുർആനും ഹദീസും ഇന്ന് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അറിയാം അപ്പൊ ക്രിസ്ത്യൻസ് മതപ്രമാണങ്ങൾ പഠിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു ചാനലും തുറന്നു വെച്ച് വരൂ ഞങ്ങൾ മറുപടി പറയാം അപ്പോൾ നമ്മുടെ മതവികാരം വ്രണപ്പെട്ടു അയ്യോ ഞങ്ങളെ എല്ലാവരും കൂടെ ആക്രമിക്കുന്നേ നെഞ്ചിലിടിച്ച് വിലപിക്കാൻ തുടങ്ങി ഇനിയും ഹിന്ദുക്കളും ഇതുപോലെ ഈ മതപ്രമാണം പഠിക്കുകയും വിമർശിക്കുകയും ചെയ്തു തുടങ്ങിയാൽ അവിടെ തീരും ഇസ്ലാമിസ്റ്റുകളുടെ നിലവിളിയും കൊലവിളിയും ഭീഷണിപ്പെടുത്തലും ഒക്കെ ഇവർ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പിന്നീട് യുക്തിവാദികളും എക്സ് മുസ്ലിംസും മതവിമർശകരും എല്ലാവരും കൂടി ചേർന്ന് ഈ മതപ്രമാണങ്ങൾ അങ്ങ് അരച്ച് കലക്കി കുടിച്ചിട്ട് നവമാധ്യമങ്ങളിലൂടെ അത് ജനങ്ങളെ പഠിപ്പിച്ചു പഠിപ്പിക്കാൻ തയ്യാറായി അവർ ഇത്ര കാലവും പറഞ്ഞിരുന്ന വികലവാദങ്ങളൊന്നുമല്ല ശരിയായ ഇസ്ലാം ശരിയായ ഇസ്ലാം പഠിക്കേണ്ടത് മുസ്ലിങ്ങളിൽ നിന്നല്ല പ്രാമാണികമായിട്ടാണ് അങ്ങനെ പ്രമാണങ്ങൾ വലിച്ചവരുടെ മുമ്പിൽ ഇട്ടുകൊടുത്തപ്പോൾ അവർ നെഞ്ചിലിടിച്ച് നിലവിളിക്കാൻ തുടങ്ങി ഇന്നലെ വരെ പരസ്പരം കണ്ടാൽ കടിച്ചു കീറിയിരുന്ന ഈ ഇസ്ലാമിക ഇതര സംഘടനകൾ മുഴുവനും ഒരു കുടക്കീഴിൽ ഒരുമിച്ചു ആര് കാരണം യുക്തിവാദികൾ കാരണം എക്സ് മുസ്ലിംസ് കാരണം മതവിമർശകർ കാരണം അതായത് നമ്മളെയാണല്ലോ ആക്രമിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കരുത് ഒരു സുന്നി പ്രഭാഷകൻ ഒരിക്കൽ പ്രസംഗിച്ചത് നമ്മൾ കേട്ടതാണ് നമ്മളെങ്ങാനും ഒരു മുജാഹിദിന്റെ മയ്യത്ത് സംസ്കരിക്കാൻ അവസരം കിട്ടിയാൽ മര്യാദയ്ക്ക് കുളിപ്പിക്കേണ്ട വലിച്ചെറിഞ്ഞാൽ മതി കുഴിയിലേക്ക് അത്രയധികം ആദരവൊന്നും അവർക്ക് കൊടുക്കേണ്ടതില്ല കണ്ടാൽ കാഫിറാണ് മുഖത്ത് നോക്കണ്ട സലാം പറയണ്ട എന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാമോ സുന്നി പള്ളിയിൽ മുജാഹിദ് കയറി നമസ്കരിക്കില്ല മുജാഹിദിന്റെ പള്ളിയിൽ സുന്നികൾ കയറി നമസ്കരിക്കില്ല ഇവർ പരസ്പരം വേദികൾ ഉണ്ടാക്കി ഓരോ മത സംഘടനകളും ഇതര ഇസ്ലാമിക സംഘടനകളെ വിമർശിക്കാനും നരകക്കാരാക്കാനും മത്സരിക്കുകയായിരുന്നു നാളിതുവരെ ഈ മത്സരം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുമായിരുന്നു ഞങ്ങൾ പ്രയത്നിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒടുവിൽ അവരൊരു ഐക്യ സംഘം രൂപീകരിച്ചു എന്താണ് ഐക്യ സംഘത്തിന്റെ ലക്ഷ്യം എക്സ് മുസ്ലിങ്ങളെ നിലയ്ക്കു നിർത്തണം അവരെ തളയ്ക്കണമെങ്കിൽ അവരെ തകർക്കണമെങ്കിൽ അവർ കുരളയ്ക്കു പേരി പോലെ മറുപടി കൊടുക്കണമെങ്കിൽ നമ്മൾ പരസ്പരം ഭിന്നിക്കരുത് നമ്മൾ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിൽക്കണം അങ്ങനെ പരസ്പരം കണ്ടാൽ കടിച്ചു കീറിയിരുന്നവരെ തമ്മിൽ ഒരു വേദി പങ്കിടാനും പരസ്പരം കണ്ട ആലിംഗനം ചെയ്യാനും കൈകൊടുക്കാനും സലാം പറയാനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനും എല്ലാ വൈരങ്ങളും മറന്ന് സ്നേഹാശംസകൾ പങ്കിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിർത്തിയത് ഞങ്ങളുടെ വിമർശനമാണ്
ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നമ്മൾ എക്സ് മുസ്ലിംസിനെ നേരിടാൻ നമ്മൾ ഒരുമിച്ചു നിൽക്കണം. നമ്മൾ പരസ്പരം ഇനിയും ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തി. സുനിതാ ദേവദാസ് ഒന്ന് തട്ടമിട്ട ഉസ്താദിനെ പറഞ്ഞപ്പോൾ തലപ്പാവ് വച്ച തൊപ്പി വച്ച വയ്ക്കാത്ത എല്ലാവർക്കും പൊള്ളി. അപ്പോൾ എല്ലാവരും മറുപടിയുമായി വന്നു. നമ്മൾ കണ്ടു ആർ വി ബാബു ഒരിക്കല് ഒരു പബ്ലിക് വേദിയിൽ പറഞ്ഞു, മുസ്ലിങ്ങളെ ബഹുദൈവ വിശ്വാസികളെ കണ്ടാൽ അവിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് നിങ്ങൾ പിരടിക്ക് വെട്ടിക്കൊല്ലുക, ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, എനിക്ക് ഭയമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മറുപടിയുമായി 100-ലധികം യൂട്യൂബ് ചാനലുകാർ വന്നു. നവമാധ്യമങ്ങളിലൂടെ പ്രഭാഷകർ, എഴുത്തുകൾ, വീഡിയോകൾ, ഓഡിയോകൾ, വാട്സപ്പ് ചർച്ചകൾ, കെങ്കേമ ബഹളമായിരുന്നു ഇവിടെ വിമർശനങ്ങൾ. അപ്പോ തട്ടമിട്ട ഉസ്താദുമാർ സമൂഹത്തിൽ ചെയ്യുന്ന മഹത്തായ സേവനങ്ങളുടെ പട്ടിക കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് നിങ്ങളെ കാണിച്ചിരുന്നു. ബാക്കി കൂടി കാണിച്ചാലേ അത് പൂർണ്ണമാകൂ. കഴിഞ്ഞ ദിവസം നെറ്റ് കുറവായതുകൊണ്ട് എനിക്കത് മുഴുവനും നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇന്ന് ബാക്കി കൂടി ഞാൻ പെട്ടെന്ന് ഓടിച്ചൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. മുഴുവൻ ഭാഗങ്ങളും കാണിക്കാൻ പറ്റില്ല, ചില വാർത്തകളാണ്. അതുകൊണ്ട് ഞാനിന്ന് ഓടിച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. കണ്ണൂർ താളിപ്പറമ്പിൽ വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ പോക്സോ നിയമപ്രകാരമാണ് പി പി ഹർഷാദിനെ തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 4 പെൺകുട്ടികളെ കഴിഞ്ഞ ഒരു മാസമായി അപമാനിച്ചെന്നാണ് കേസ്. മദ്രസയിൽ നേരത്തെ എത്തുന്ന ദിവസങ്ങളിൽ ഹർഷാദ് പീഡിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നെന്ന് പെൺകുട്ടികൾ ചൈൽഡ് ലൈന് നൽകിയ പരാതിയിൽ പറയുന്നു. പരപ്പനങ്ങാടിയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പിതാവിന് പിന്നാലെ മദ്രസ അധ്യാപകനും പീഡിപ്പിച്ചു. മദ്രസ അധ്യാപകൻ അബ്ദുൾ അസീസ് അസ്മിയെ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ദിവസം മുൻപ് പിതാവ് അറസ്റ്റിലായിരുന്നു. പിതാവിൽ നിന്ന് പെൺകുട്ടി നിരന്തരം പീഡനത്തിനിരയായിരുന്നു. പീഡന വിവരം കുട്ടി ഡയറിയിൽ കുറിക്കുകയും ചെയ്തിരുന്നു. ഈ ഡയറി കുറിപ്പുകളിലൂടെയാണ് മദ്രസ അധ്യാപകൻ ഇക്കാര്യം അറിഞ്ഞത്. തുടർന്ന് സ്വാന്തനിപ്പിക്കാനെന്ന രീതിയിൽ കുട്ടിയോട് അടുത്തിടപെടുകയും. ഇന്നാണ് ഈ മാധ്യമങ്ങളുള്ളത്. നമ്മളോട് ഇത് തുറന്നു പറയാൻ, ഈ മാധ്യമങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടാകും. 1000 മക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരെണ്ണം മാത്രമാണ് പുറം ലോകം അറിയുന്നത്. അഭിമാനം പ്രശ്നമാണ്, മറ്റുള്ളവർ അറിഞ്ഞാൽ എന്റെ കുട്ടിയുടെ ഭാവി പ്രശ്നമാണ്. പിന്നെ വരുന്ന ഗുലുമാലുകൾ, പോലീസ് സ്റ്റേഷൻ കേസ്, പോലീസുകാർ വന്നും പോയും നമ്മുടെ കുട്ടിയുടെ ഭാവി. അതുകൊണ്ട് അധികം ആരും പുറത്തു പറയില്ല, പ്രത്യേകിച്ച് സ്വന്തം പിതാവാണ്. ഇവര് പഠിച്ച, ഇവര് പഠിപ്പിക്കുന്ന ഈ മതം ഇവരെ പോലും സംസ്കരിക്കാൻ തക്കവണ്ണം വാല്യൂ ഇല്ലാത്തതാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നമുക്ക് ഇതിനെ എഴുതിത്തള്ളാൻ കഴിയുമോ? ഒരു പരമ്പര തന്നെയുണ്ട് ഇവരുടെ ഈ പീഡന പരമ്പരകൾ. പീഡിപ്പിക്കുകയുമായിരുന്നു. സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി അച്ഛനെതിരെയും ഈ മദ്രസ അധ്യാപകനെതിരെയും പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസില് സ്വന്തം പിതാവ് തന്നെയാണ് പ്രതിയെടുന്നത്. അയാളെ അറസ്റ്റ് ചെയ്ത് അയാള് റിമാൻഡിലാണ്. ഇപ്പോ ഇന്നാണ് നമുക്ക് ഈ മദ്രസ അധ്യാപകനെ അറസ്റ്റിലാവുന്നത്. സ്കൂൾ കൗൺസിലറാണ് ചൈൽഡ് ലൈനിന്റെ പരാതി നൽകിയത്. തുടർന്നാണ് പരാതി പോലീസിന് കൈമാറിയത്. പിതാവ് പീഡിപ്പിച്ചതറിഞ്ഞ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകനും അറസ്റ്റിൽ. പരപ്പനങ്ങാടി ചിറമംഗ. പ്രായപൂർത്തിയെത്താത്ത വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ മദ്രസാധ്യാപകൻ പിടിയിൽ. കരുവാരക്കുണ്ട് പുൽവെട്ട സ്വദേശി നെടുമ്പ ഷാഹുൽ ഹമീദിനെയാണ് പാണ്ടിക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ അബ്ദുൽ മജീദ് അറസ്റ്റ് ചെയ്തത്. 13-കാരന്റെ പരാതിയിലാണ് അറസ്റ്റ്. പാണ്ടിക്കാട് ടൗണിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ ലിഫ്റ്റ് നിൽക്കാമെന്ന പേരിൽ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോവുകയും നെല്ലിക്കുത്ത് മദ്രസയിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നുമാണ് കേസ്. പീഡനത്തിന് ശേഷം പ്രതിയായ ഷാഹുൽ ഹമീദ് കുട്ടിക്ക് പണം നൽകി പ്രലോഭിപ്പിക്കുകയും ചെയ്തു. കുട്ടിയെ നിരന്തരം ഫോണിൽ വിളിച്ച് ഷാഹുൽ ഹമീദ് ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. പോക്സോ നിയമപ്രകാരം കേസെടുത്ത പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസിന്റെ പിടിയിലായത്. പ്രാദേശിക ചാനലിൽ നിന്ന് എടുത്തതായതുകൊണ്ട് അവരുടെ പരസ്യങ്ങൾ ഉണ്ടോ? ഒന്നുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകൻ പിടിയിൽ. കരുവാരക്കുണ്ട് പുൽവട്ട സ്വദേശി നെടുമ്പ ഷാഹുൽ അമീദാണ് പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിലായത്. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണവം പോലീസ് സ്റ്റേഷൻ
പരിധിയിൽ മദ്രസ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച സംഭവത്തിൽ രണ്ട് മദ്രസ അധ്യാപകർ അറസ്റ്റിൽ. കോഴിക്കോട് കൊടുവള്ളി കൊടുവൻമുഴി എന്നീ കൊത്തെ കെ കെ അബ്ദുൾ റഹ്മാൻ മൗലവി, വയനാട് കെല്ലൂർ നാലാമലിലെ ടി അബ്ദുൾ നാസർ മൗലവി എന്നിവരെയാണ് കണവം എസ് ഐ കെ വി ഗണേശം സംഘവും അറസ്റ്റ് ചെയ്തത്. പോക്സോ വകുപ്പുകൾ ചേർത്ത് 22 കേസുകളാണ് ഇരുവർക്കുമെതിരെ നിലവിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള 22 ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് പീഡനത്തിനിരയായത്. എന്നാൽ പീഡിപ്പിക്കപ്പെട്ടതായുള്ള പരാതിയുമായി ഇനിയും വിദ്യാർത്ഥികൾ എത്തിയേക്കുമെന്നാണ് സൂചന. പോലീസ് ഇതേക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തിവരുന്നുണ്ട്. 2 വർഷത്തോളമായി ഇരുവരും മദ്രസ അധ്യാപകരായി ജോലി ചെയ്തു വരികയായിരുന്നു. തലശ്ശേരി എസ് പി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത്. പീഡിപ്പിക്കപ്പെട്ട കാര്യം ചൈൽഡ് ലൈൻ അധികൃതർ ഇടപെട്ട് പോലീസിൽ അറിയിച്ചതോടെയാണ് നടപടികൾക്ക് തുടക്കമായത്. അറസ്റ്റിലായ 2 പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തു. ഇതെവിടെയെങ്കിലും നമ്മളെ ചാനലിലെ ചർച്ചകളായിട്ട് കണ്ടോ? എത്രയെത്ര വാർത്തകൾ വന്നിട്ടും എന്റെ ചാനൽ ചർച്ചകളൊന്നും ഇല്ലാതെ പോയത് ഭയമാണോ ഇവർക്ക്? ഏതെങ്കിലും ഒരു ചാനലിൽ അങ്ങനെ ഈ വിഷയം അന്തി ചർച്ചക്കെടുത്താൽ അടുത്ത ദിവസം ആ ചാനൽ ബാക്കി ഉണ്ടാകില്ല എന്ന് ഭയമുള്ളതുകൊണ്ട്, അവന്റെ വീട്ടിൽ അവന് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്. സെറ്റിൽമെന്റ് പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ചാണ് ഇമാംസ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും തൊളിക്കോട് മുസ്ലിം ജമാഅത്ത് പള്ളിയിലെ ചീഫ് ഇമാമും ആയിട്ടുള്ള ഷെഫീഖ് ഖാസിമിയെ ഇവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ത്രീകളായിട്ടുള്ള തൊഴിലാളികൾ ചേർന്നുകൊണ്ട് ഇവിടെ തടഞ്ഞു വെച്ചത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഇന്നോവ കാറിൽ 15 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെയും ഒപ്പം ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ തടഞ്ഞു വെക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അന്ന് തടഞ്ഞു വെച്ച സംഘത്തിൽ നേതൃത്വം നൽകിയ വിമല ചേച്ചി, ഈ പ്രദേശത്തെ ആദിവാസി സെറ്റിൽമെന്റ് കോളനിയിലെ താമസക്കാരിയാണ് വിമല ചേച്ചി, നമ്മോട് കൂടുതൽ വിവരങ്ങൾ പങ്കുവെച്ചു. എന്റെ മോള് വരുമ്പോ കമ്മിറ്റിക്ക് പോകാൻ വരുമ്പോഴത്തേക്ക് ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ആ വണ്ടിയിൽ അങ്ങനെ ഇറങ്ങി വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ സംശയം കൊണ്ട് വണ്ടിക്കകത്തൊന്ന് നോക്കി നോക്കിയപ്പോൾ ഒരു കൊച്ച് ഇങ്ങനെ മുഖം മറച്ചിരിക്കുന്നുണ്ട്. അവൾക്ക് സംശയം തോന്നി. മുന്നിലെ സീറ്റിലായിരുന്നു പിറക്ക സീറ്റ്, പിറക്ക ഏറ്റവും പിറക സീറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റോട്ടേ വരുമ്പോഴത്തേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്ക് മോളവിടെ വന്ന് മോടെ പറഞ്ഞ് ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ വന്ന് കിടക്കുകയാണ്, വെക്കുമെൻ്റ് ഏരിയയിൽ കിടക്കുകയാണ്. വനത്തിൽ നമുക്കത് ആളാരാണ് വഴിയാണോ മോള് വന്നത്? ഇത് ഒരു നടവഴിയാണ് ഇത് പിന്നെ. പക്ഷേ അങ്ങനെ മോള് പറഞ്ഞ് നമുക്കത് ഒന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അഞ്ചുപേരും കൂടെ കയറി ഇവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു വണ്ടിയിലെ പുറത്ത് നിൽക്കുന്നു ഈ കൊച്ച് പിറക്കെ സീറ്റിൽ. മോള് വന്നപ്പോൾ ആള് ഉള്ളിലായിരുന്നു, ഉള്ളിലായിരുന്നു. മോള് പോയപ്പോൾ പിന്നെ ആളെ പുറത്തോട്ട് ഇറങ്ങി, പുറത്തോട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ കയറി വന്നത്? വന്നപ്പോഴത്തേക്ക് പുറത്ത് നിൽക്കുന്നു. ഞങ്ങളെ കൊണ്ടുകൊണ്ട് കാറിനകത്ത് കയറി കയറി കയറിയിട്ട് ഞങ്ങൾ വന്നിട്ട് ഇന്ന് ആളെവിടെ പിന്നെ ഈ ഇരിക്കുന്ന കൊച്ച് ആരാണെന്ന് കേട്ടു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. എന്നാ ഭാര്യയെ ഒന്ന് കാണട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു ഭാര്യയെ ഇപ്പം അങ്ങനെ കാണാനൊക്കില്ല, വസ്ത്രമൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്, ഡ്രസ്സ് ഇട്ടാലേ കാണാൻ പറ്റുള്ളൂ പറഞ്ഞു. എന്നാ പിന്നെ നിനക്ക് വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ ഫലമില്ല എന്ന് കേട്ടു. വനത്തിനകത്ത് വന്ന് വണ്ടിക്കകത്താണ് ഡ്രസ്സ് മാറണമെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവ വണ്ടി തിരിച്ച് അവിടെ ചെന്ന് ആഞ്ഞല്ലിടിച്ച് മുമ്പോട്ട് വണ്ടി എടുത്ത് ഞങ്ങളെല്ലാം മുമ്പ് സൈഡിൽ നിൽക്കുകയാണ്. ഞങ്ങളെ ഇടിക്കാനായിട്ട് വണ്ടി തടഞ്ഞു. ഞങ്ങൾ വണ്ടി തടഞ്ഞു. അത് മുമ്പോട്ട് വണ്ടി എടുത്തപ്പോൾ ഞങ്ങൾ തടഞ്ഞു, വണ്ടി നിർത്താൻ പറഞ്ഞു. ഞങ്ങൾ ആ കൊച്ചിനെ ആ പെണ്ണിനെ ഒന്ന് നിന്റെ പെണ്ണിനെ ഒന്ന് കാണത്തന്ന് ഞങ്ങൾ പറഞ്ഞു. വിലമായിട്ട് പറഞ്ഞു ഞങ്ങൾ അഞ്ചുപേരും കൂടെ വിലമായി പറഞ്ഞു. പറഞ്ഞ സമയത്ത് പറഞ്ഞ് ഡ്രസ്സ് ഇടത്തെന്ന് പറഞ്ഞു. ഡ്രസ്സ് പിന്നെ അങ്ങനെ പിന്നെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എന്നാ ഒന്ന് ഞങ്ങൾ കണ്ടിട്ട് വിടാമെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ പോഷനെ അറിയിച്ചു. എന്നിട്ട് കാണന്മാരെ അറിയിച്ച് പറഞ്ഞ് ഞങ്ങൾ എന്താന്ന് വെച്ചാൽ അവരെ പിന്നെ വിടി ഞങ്ങൾ കോട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഈ കൊച്ചിനെ കാണാൻ കരുതി ഇത്. അപ്പോൾ ഈ കൊച്ചിനെ ഞങ്ങൾ എന്താ തുണിയെല്ലാം സംസാരിച്ചു. ഈ കൊച്ചിനെ പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞ് പുറത്തിറങ്ങാൻ എന്തിനു പുറത്തിറങ്ങണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഒന്ന് പുറത്തിറങ്ങി ഞങ്ങളൊന്ന് കാണട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പുറത്തിറക്കൂല, വേണ്ട പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിൻ്റെ നമ്മൾ കേട്ട് എത്ര വയസ്സ് പ്രായമുണ്ടെന്ന് കേട്ടു. അത് 22 വയസ്സ് പ്രായമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ വെളിയിലോട്ട് ഇറങ്ങട്ടെ കാണട്ടെന്ന് പറഞ്ഞു. അത് ഇറങ്ങൂല, സീറ്റിൻ്റെ പകുതിയിൽ വന്ന് ക്ലാസ് താത്തി നമ്മൾ കണ്ടു കൊച്ചിനെ. അപ്പോൾ അത് കണ്ടപ്പോൾ കൊച്ചിന് 10-15 വയസ്സേ പ്രായമുള്ളൂ. അതിൻ്റെ ഐഡൻറ്റി കാർഡ് എല്ലാം
ഉണ്ടായിരുന്നു സീറ്റിന്റെ. നിങ്ങൾ അത് നോക്കിയോ, ചെക്ക് ചെയ്തോ? കൊച്ചു ആരാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അതിന് എത്ര പൈസ ഉള്ളത് എന്നുള്ളത് നമുക്കറിയായിരുന്നു. ഈ കാർഡ് ഉണ്ടല്ലോ, അത് സീറ്റ് ഇരിക്കുകയായിരുന്നു. കാർഡ് നോക്കാൻ തന്നോ നിങ്ങൾക്ക്? ഇല്ല ഇല്ല, നമ്മൾ കണ്ടതായിരിക്കുന്നത്. അപ്പൊ ഈ റസുകളെല്ലാം ബാഗിനകത്ത് വെച്ച് പിന്നെ സീറ്റിലങ്ങ് വെച്ച് വെച്ചിട്ട് തുണി കെട്ട് അല്ലിരുന്നു. എന്നിട്ട് അത് ഒടുവിൽ അവര് നമ്മൾ പറഞ്ഞ് എന്തായാലും ഞങ്ങൾ പോകാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഇതേപോലെ ഉള്ള ഫോട്ടോ എടുത്തത് എന്താന്ന് വെച്ചാ, വണ്ടി ഇങ്ങനെ എടുത്ത് തിരിച്ച് വിട്ടു പോവാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞങ്ങള് വണ്ടി ചേർത്തത്. ചേർത്തപ്പോഴത്തേക്ക് മോള് ഫോട്ടോ എടുത്തത്. എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ച തെളിവിന് വേണ്ടിയിട്ടാണ് എടുത്തത്. ഫോട്ടോ എടുത്തത്, രണ്ട് ഫോട്ടോ എടുത്തത്. ഈ കുട്ടി സ്കൂൾ കുട്ടിയാണെന്നുള്ള കാര്യത്തിലോട്ട് നിങ്ങൾ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് മനസ്സിലായത്? നമ്മൾ അതിന്റെ യൂണിഫോം കണ്ടുകൊണ്ടാണ് നമുക്ക് സ്കൂൾ കുട്ടിയാന്നുള്ളത് മനസ്സിലായത്. എടുത്ത് കാണിച്ചാൽ ദിവസങ്ങളോളം തീരാത്തത്ര ലിസ്റ്റുകളുണ്ട്. എന്നാലും ഞാൻ കുറച്ച് മാത്രം കാണിക്കാം. പൊതുസമൂഹം ആരെയാണ് വിശ്വസിക്കേണ്ടത്? മാതാപിതാ ഗുരുദൈവം എന്ന് പറഞ്ഞു പഠിച്ച വിദ്യാർത്ഥിനികളാണ് രീതി വരുന്നു. ഇത് ഇത്തരം കാമവെറിയന്മാർക്ക് വളമാകുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം 11 വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകന്റെ രീതികൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. മദ്രസയിൽ രാവിലെ ആണ് ക്ലാസ് സാധാരണ ഉണ്ടായിരുന്നത്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു 7 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആണ് പരാതി വന്നിരുന്നത്. അത് ചൈൽഡിലേയും മുഖേന കിട്ടിയ പരാതിയാണ്. അതിൽ അവരുടെ പരാതി പ്രകാരം ആദ്യം ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. അതിനകത്ത് 2017 സുമാർ 2 വർഷം മുമ്പ് ഈ കുട്ടി 4 ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഈ ഉസ്താദ് ബുർക്കയിട്ട് സ്കൂളിൽ പോകുന്ന ഈ കുട്ടിയുടെ ബുർക്കയ്ക്കുള്ളിലൂടെ കൈയിട്ട് കുട്ടിയെ സ്വാഭാവികമായിട്ട് അതിനെ ഫീൽ ചെയ്യുന്ന രീതിയിൽ സ്ഥാനത്ത് പിടിച്ചു എന്നുള്ളതാണ് പരാതി ഉണ്ടായിരുന്നത്. പിന്നെ ചേർത്ത് പിടിക്കുകയും കുട്ടിയോട് മോശമായ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. മറ്റേ അടിവസ്ത്രം ധരിച്ചോ അതെങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിയോട് ചോദിക്കുകയും ചെയ്തിരുന്ന ഒരു ദുഷ്പ്രവണത ഉണ്ടായിരുന്നു. അത് ചൈൽഡ് ലൈൻ അവർ പോയി കുട്ടികളോട് ചോദിച്ചു. പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച പള്ളി ഇമാം അറസ്റ്റിൽ. കോഴിക്കോട് ഗാന്ധി റോഡ് പള്ളിയിലെ ഇമാമും മദ്രസ അധ്യാപകനുമായ 47-കാരൻ അബ്ദുൾ ബഷീറാണ് പോക്സോ നിയമപ്രകാരം പിടിയിലായത്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മടവൂർ സി എം മഖാമിന്റെ സമീപത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് നിലമ്പൂർ രാവൻകുത്ത് സ്വദേശിയായ അബ്ദുൾ ബഷീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോഴിക്കോട് ഗാന്ധി റോഡ് പള്ളിയിലെ ഇമാമും മദ്രസ അധ്യാപകനുമായ ഇയാൾ പെൺകുട്ടിയെ മഖാവിന് സമീപത്തെ ലോഡ്ജിൽ എത്തിക്കുകയായിരുന്നു. മുഖം മറച്ചെത്തിയ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മറ്റൊരു ഇമാം കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. കോഴിക്കോട് പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ സ്വദേശിയായ ബഷീറിനെയാണ് പോലീസ് പിടികൂടിയത്. യൂണിഫോമിലുള്ള വിദ്യാർത്ഥിനിയുമായി മലപ്പുറം തിരൂരിൽ 11-വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. പോത്തന്നൂർ കന്മനം സ്വദേശി അലിയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 3 മാസമായി പ്രതി നിരന്തരം ഈ 11-വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. കുട്ടിയുടെ കുടുംബം ചൈൽഡ് ലൈനാണ് ആദ്യം പരാതി നൽകിയത്. പിന്നീട് കേസ് പോലീസിനു കൈമാറി. മലപ്പുറം തിരൂരിൽ 11-വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബദറുൽ ഹുദ സുന്നി മദ്രസയിലെ അധ്യാപകൻ പോത്തന്നൂർ സ്വദേശി അലിയാണ് അറസ്റ്റിലായത്. വൈക്കം മടകുന്നത് കുട്ടികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. മടകുന്നം മഹല്ല് കമ്മിറ്റിയുടെ പരാതിയിൽ ആലുവ സ്വദേശി യൂസഫാണ് അറസ്റ്റിലായത്. കുട്ടികളുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ഇയാളെ മദ്രസയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തുടർന്നാണ് പോലീസിന് പരാതി നൽകിയത്. ഒളിവിൽ പോയ യൂസഫിനെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം വൈക്കത്ത് കുട്ടികളെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവ കടുങ്ങല്ലൂർ സ്വദേശി യൂസഫാണ് തലയോലപ്പറമ്പ് പോലീസിന്റെ പിടി. മലപ്പുറം തേഞ്ഞിപ്പറത്ത് 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ മഞ്ചേരി പോക്സോ കോടതിയിൽ കീഴടങ്ങി. പ്രതിയായ അറബി അധ്യാപകൻ മസൂദ് ഉച്ചയോടെയാണ് കോടതിയിൽ കീഴടങ്ങിയത്. പ്രതിയെ അന്വേഷണങ്ങൾക്കായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് തേഞ്ഞിപ്പലം സ്റ്റേഷൻ ഓഫീസർ ബാലചന്ദ്രൻ പറഞ്ഞു. പുത്തൂർ
പള്ളിക്കൽ സ്വദേശിയും അറബി അധ്യാപകനുമായ പാലയിൽ തോട്ടോളിൽ അബ്ദുൾ മഷൂദാണ് മഞ്ചേരി പോക്സോ കോടതിയിലെത്തി കീഴടങ്ങിയത്. പെൺകുട്ടിയുടെ വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ച് പ്രതി പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ്. വയറുവേദന ഒരു സ്ത്രീയെങ്കിലും മണിക്കൂറിൽ പലയിടങ്ങളിലായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് ആരെയും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. സ്ത്രീ പലപ്പോഴും സുരക്ഷിത അല്ല എന്നതാണ് സത്യം. ഒരു സ്ത്രീ തളിപ്പറമ്പിൽ 10 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. തൃശൂർ സ്വദേശിയായ മുഹമ്മദ് സിറാജുദ്ദീനാണ് അറസ്റ്റിലായത്. തൃശൂർ ചാവക്കാട് പാണത്ത് പീടികയിൽ മുഹമ്മദ് സിറാജുദ്ദീനെയാണ് തളിപ്പറമ്പ് CI NK സത്യനാഥൻ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 29-ന് കേസിനാസ്പദമായ സംഭവം നടന്നത്. 10 വയസ്സുകാരനായ മദ്രസ വിദ്യാർത്ഥിയെ മന്നാ സയ്യിദ് നഗറിലെ ഒരു പള്ളിയിലെ ഉസ്താദ് പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടി ബന്ധുക്കളെ വിവരം അറിയിച്ചു. തുടർന്ന് ആളുകൾ നുസ്രത് ജഹാൻ റാഫി ലോകത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച വനിതകളിലൊന്നായി ഇവൾ ഇന്ന് മാറിയിരിക്കുന്നു. ഈ കലാപം നടക്കുന്നത് ഇവൾക്ക് നീതി ലഭിച്ചതിന്റെ സൂചനകളായിട്ടാണ്. നുസ്രത് ജവാൻ റാഫി എന്ന് പറയുന്ന യുവതി നേരിട്ട മദ്രസ പീഡനം അവൾ ലോകത്തോട് വിളിച്ചു പറയുകയും അവൾ കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തു. ഇതേ തുടർന്ന് കോപാകുലനായ ഉസ്താദും ഉസ്താദിന്റെ മറ്റ് മദ്രസ വിദ്യാർത്ഥികളും ചേർന്ന് അവളെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിക്കുവാൻ. പക്ഷേ ആ ഭീഷണിക്ക് അവൾ തയ്യാറായില്ല. പകരം അവർ ചെയ്തത് അവളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും മണ്ണെണ്ണ ഒഴിച്ച് അഗ്നിക്കിരയാക്കുകയുമാണ് ചെയ്തത്. ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണിത്. മണ്ണെണ്ണയിൽ കുളിച്ചു നിൽക്കുമ്പോഴും അവൾ പറഞ്ഞു, എനിക്ക് നീതി ലഭിക്കുമെന്ന്. 80% ദേഹത്ത് പൊള്ളലേറ്റപ്പോഴും അവൾ പറഞ്ഞു, എനിക്ക് നീതി ലഭിക്കുമെന്ന്. ഇന്ന് അവൾക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. എല്ലാം കൊണ്ടും അവളുടെ നീതിയുടെ ദിവസമാണ്. തളിപ്പറമ്പിൽ 13-കാരനായ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകന് റിമാൻഡ് ചെയ്തു. ചപ്പാരപ്പടവ സ്വദേശി മുഹമ്മദ് സുഹൈലിനെയാണ് പോക്സോ കേസിൽ തളിപ്പറമ്പ് കോടതി റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വിനോദയാത്ര പോയതു മുതൽ മുഹമ്മദ് സുഹൈൽ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ആരംഭിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. അസുഖമാണെന്ന് പറഞ്ഞ് ഒരു മാസക്കാലം സ്കൂളിലേക്ക് പോലും പോകാൻ അനുവദിക്കാതെ പീഡിപ്പിച്ചതായും കുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. ചൈൽഡ് ലൈന് നൽകിയ പരാതി പ്രകാരം തളിപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത്. പീഡനക്കേസിനെ തുടർന്ന് നേരത്തെ മാഹി പള്ളൂരിൽ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. കർണാടക ഹൊടവാഡ സ്വദേശി അബ്ദുൾ റഷീദിനെയാണ് പള്ളൂർ SI സെന്തിൽകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. ചാലക്കര കൂലോത്ത് മദ്രസയിലെ അധ്യാപകനായിരുന്നു അബ്ദുൾ റഷീദ്. മദ്രസയിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയെ കഴിഞ്ഞ 26-ാം തീയതി ഇയാൾ ശുചിമുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥി രക്ഷിതാക്കളോട് സ്വാഗതം. ഇപ്പോൾ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കുട്ടികൾക്കെതിരെ മതമേലധ്യക്ഷന്മാരും അധ്യാപകരും നടത്തുന്ന ക്രൂര പീഡനങ്ങളാണ്. ഇതിൽ പുറത്തു വരുന്ന വാർത്തകൾ വിരളമാണ്. നാണക്കേട് പായുന്ന പല രക്ഷിതാക്കളും ഇത്തരം സംഭവങ്ങൾ പുറത്തു പറയാറില്ല. ഇതാ ഇപ്പോൾ മാനസിക ബുദ്ധിമുട്ടുള്ള കുട്ടിയെ പോലും പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നു. മദ്രസ അധ്യാപകനായ കോട്ടയം താഴത്തങ്ങാടി കക്കാപ്പറമ്പിൽ താജുദിനെയാണ് മദ്രസ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതിന് കോട്ടയം വെസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ MJ അരുൺ അറസ്റ്റ് ചെയ്തത്. മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഇനിയും സമൂഹത്തിൽ ആവർത്തിക്കപ്പെടും. ഇതിനെതിരെ ശബ്ദിക്കുന്നവർ പുറത്താക്കപ്പെടും. അവരെ അനാവശ്യങ്ങൾ കൊണ്ടും അപരാധങ്ങൾ കൊണ്ടും ഭീഷണി കൊണ്ടും ഇല്ലാതാക്കൽ കൊണ്ടുമൊക്കെ ഈ വിമർശനങ്ങളുടെ മുനയൊടിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അങ്ങനെ ഭയന്ന് പിന്മാറുന്ന ഒട്ടനവധി ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ, അതല്ലെങ്കിൽ പൊതുസമൂഹം ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യുന്നതുവരെ സമരം തുടരും. നന്ദി.